വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം ജീവിതമാകും തോണിയതിൽ രക്ഷകനാമെൻ യേശുവിനെ ജീവിതമാകും തോണിയതിൽ രക്ഷകനാമൻ യേശുവിനെ കൂട്ടിനിരുത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ കൂട്ടിനിരുത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ പാഠം നമ്മളെടുത്തത് ഏതായിരുന്നു? ഏഴാമത്തെ പാഠം നമ്മൾ തുടങ്ങി വെച്ചു അല്ലേ. പാഠത്തിൻ്റെ പേര് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആ, എബ്രോൺ കൈപ്പൊക്കുന്നുണ്ട്. എന്താണ് പേര് എബ്രോൺ? ആ, കൽപ്പനകൾ ജീവൻ്റെ വഴികൾ. ആ, മിടുക്കനാണല്ലോ. ഇനി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്? ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ മക്കൾ കാനാൻ ദേശം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു അല്ലേ. അപ്പോൾ ആരായിരുന്നു അവരുടെ നേതാവ്? അലീവ ആരായിരുന്നു? ആ, മോശയായിരുന്നു അല്ലേ. മോശയായിരുന്നു അവരുടെ നേതാവ്. അങ്ങനെ ദീർഘനാളത്തെ യാത്രയ്ക്ക് ശേഷം അവരൊരു മരുഭൂമിയിലെത്തി എന്ന് പറഞ്ഞില്ലേ നമ്മൾ? അതേതായിരുന്നു? എല്ലാവരും കൂടി പറഞ്ഞേ, ഏത് മരുഭൂമിയിലെത്തിച്ചേർന്നേ? ആ, സീനായി മരുഭൂമിയിൽ എത്തിച്ചേർന്നു. അങ്ങനെ അവർ സീനായ് മലയുടെ മുൻഭാഗത്ത് പാളയമടിക്കുകയും ചെയ്തു അല്ലേ. അപ്പോൾ എന്താ സംഭവിച്ചത്? കർത്താവ് സീനായ് മലമുകളിൽ ഇറങ്ങി വന്ന് മോശയെ മലമുകളിലേക്ക് വിളിച്ചു. എന്നിട്ട് നമ്മുടെ മോശയോട് കുറച്ച് കാര്യങ്ങൾ ഇസ്രായേൽ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഏൽപ്പിച്ചു അല്ലേ. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ലേ, അതെന്തായിരുന്നു? ആർക്കാ പറയാൻ പറ്റുക? ആ, ആൽവിൻ പറയുന്നുണ്ട് അല്ലേ. പറഞ്ഞോളൂ ആൽവിൻ. പറഞ്ഞേ, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നമ്മുടെ ആൽവിൻ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കുമെന്നാണ് ആര് പറഞ്ഞത്? ദൈവം പറഞ്ഞതല്ലേ. ആ, അപ്പം അതായിരുന്നു അവരോട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞേൽപ്പിച്ചത്. അങ്ങനെ നമ്മുടെ മോശ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ജനത്തെ അറിയിച്ചു അല്ലേ. അപ്പം ജനം മോശയോട് ഏകസ്വരത്തിലൊരു കാര്യം പറഞ്ഞിരുന്നു. അത് എല്ലാവരും കൂടി പറഞ്ഞേ, എന്തായിരുന്നു അവർ പറഞ്ഞത്? ആ, ഞങ്ങൾ കർത്താവ് പറയുന്നതെല്ലാം ചെയ്തു കൊള്ളാം അല്ലേ. അതായിരുന്നു അവർ പറഞ്ഞത്. എല്ലാവരും നല്ല മിടുക്കരാണ് കേട്ടോ, ക്ലാസ്സൊക്കെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാവരും ഉത്തരം പറയുന്നുണ്ട്. ഇനി എന്താണ് സംഭവിച്ചത്? ആ, മോശ ജനം പറഞ്ഞ കാര്യം ദൈവത്തെ അറിയിച്ചു അല്ലേ. അങ്ങനെ ദൈവം മോശയുമായി സംസാരിച്ചതിന് ശേഷം രണ്ട് കൽപ്പലകകളിലായിട്ട് 10 കൽപ്പനകൾ മോശയ്ക്ക് നൽകിയല്ലേ. ആ ദൈവം നൽകിയ ആ കൽപ്പനകളെയാണ് നമ്മൾ എന്തു പറയുന്നത്? ആ, 10 കൽപ്പനകൾ അഥവാ ദൈവപ്രമാണങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് 10 കൽപ്പനകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനു മുമ്പ് ടീച്ചർ ഒരു ചെറിയ കഥ പറഞ്ഞു തരാം. മക്കൾക്ക് കഥയൊക്കെ കേൾക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമല്ലേ. ആ, ഇഷ്ടമാണല്ലേ. അപ്പോൾ ടീച്ചർ പറയാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഒരിക്കൽ ഒരിടത്ത് ഒരു അമ്മക്കിളിയും കുഞ്ഞിക്കിളിയും വലിയ മരക്കൊമ്പിൽ കൂടുകൂട്ടി താമസിച്ചിരുന്നു. അമ്മക്കിളി തൻ്റെ കുഞ്ഞിനെ വലിയ കരുതലോടും സ്നേഹത്തോടും കൂടിയിട്ടാണ് സംരക്ഷിച്ചു പോകുന്നിരുന്നത്. എല്ലാ ദിവസവും കുഞ്ഞിക്കിളിക്ക് വേണ്ടി തീറ്റ തേടി അമ്മക്കിളി പുറത്തു പോകും. അപ്പോൾ അമ്മക്കിളിക്ക് ആകെ ആവലാതിയാണ്. കാരണം എന്താ? ആ, കുഞ്ഞിക്കിളി കൂട്ടിൽ ഒറ്റയ്ക്കാണല്ലേ. എല്ലാ ദിവസവും നമ്മുടെ അമ്മക്കിളി പോകുമ്പോൾ പറയും, കുഞ്ഞെ നീ സൂക്ഷിക്കണം, പുറത്തേക്കൊന്നും ഇറങ്ങരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ അമ്മക്കിളി പുറത്തു പോകാറ്.
അപ്പോൾ നമ്മുടെ കുഞ്ഞുകളി എന്ത് ചെയ്യുമായിരുന്നു? ആ കുഞ്ഞുകളി ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി അങ്ങനെ കിടക്കും. അപ്പോൾ ദാ കിളികൾ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്ന കിളികളെയൊക്കെ കുഞ്ഞ് കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. കുഞ്ഞിൻ്റെ മനസ്സിലൊരു ആഗ്രഹം കടന്നുകൂടിയും, എനിക്കും ഈ കിളികളെപ്പോലെ ഇങ്ങനെ ആകാശത്തിങ്ങനെ പറന്ന് പറന്ന് കളിക്കണമെന്ന് തോന്നി. അപ്പോൾ അമ്മയോട് ചോദിക്കും, അമ്മേ അമ്മേ, എനിക്കും ആ കിളികളെപ്പോലെ പറന്ന് പാറി കളിക്കണം, എനിക്ക് കൊതിയായിട്ട് വയ്യ അമ്മേ, എപ്പോഴാണ് എനിക്ക് ഇങ്ങനെ കളിക്കാനൊക്കെ പറ്റുകയെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ അമ്മ കിളി പറഞ്ഞു കൊടുക്കും, എന്താ പറയുക, ആ കുഞ്ഞെ നീ വളരെ ചെറുതാണ്, നിൻ്റെ ചിറകുകൾ ഇപ്പോൾ മുളച്ചിട്ടേ ഉള്ളൂ, ആ കുഞ്ഞു ചിറകുകൾക്ക് ഇപ്പോൾ പറക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ കുഞ്ഞിൻ്റെ ചിറകുകൾക്കൊക്കെ നല്ല ശക്തി പ്രാപിക്കുമ്പോൾ അമ്മ പറയാം, അപ്പം മോനെ ഇഷ്ടം പോലെ പാറി പറന്ന് കളിക്കാമെന്ന് പറയും. അങ്ങനെ വീണ്ടും കുറച്ച് ദിവസം കടന്നുപോയി. കുഞ്ഞിക്കിളിയുടെ ഉള്ളിലെ മോഹം ഇങ്ങനെ കൂടി 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 വന്നു. അങ്ങനെ കുഞ്ഞിക്കിളി ഇടയ്ക്കിടയ്ക്ക് അമ്മോട് ചോദിക്കും, അമ്മ ഇതേ മറുപടി തന്നെ കുഞ്ഞിക്കിളിയോട് പറയും. അങ്ങനെ ഒരു ദിവസം നമ്മുടെ കുഞ്ഞിക്കിളി അമ്മക്കിളി പോയ തക്കം നോക്കിയിട്ട് ഒന്ന് ചിറകൊക്കെ ഒന്ന് വിരിച്ചു നോക്കി. ചിറക് വിരിച്ചു നോക്കിയപ്പോൾ കുഞ്ഞിക്കിളിക്ക് തോന്നി, എനിക്കിപ്പോൾ പറക്കാനൊക്കെ പറ്റും, ഞാനൊന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞിക്കിളി തൻ്റെ ചിറകുകൾ വിരിച്ച് പതുക്കെ അങ്ങനെ ഒന്ന് പറന്നു. അപ്പോൾ ആ എനിക്ക് പറക്കാൻ പറ്റുന്നുണ്ട്, അപ്പോൾ കുറച്ചും കൂടെ പറന്നു നോക്കി. അങ്ങനെ അവൻ്റെ മോഹം കൂടി അവൻ വീണ്ടും പറന്നു. അങ്ങനെ പറന്ന് പറന്ന് അവസാനം അവൻ്റെ കുഞ്ഞി ചിറകുകൾക്ക് അത് താങ്ങാനുള്ള ബലമില്ലായിരുന്നു. ആ നിലത്ത് വീണ സമയത്ത് ദാ ഒരു കാടൻ പൂച്ച അത് കണ്ടു. അവൻ നമ്മുടെ കുഞ്ഞിക്കിളിക്ക് നേരെ ഓടിയടുക്കാണ്. അപ്പോൾ കുഞ്ഞിക്കിളി വീണപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. നമ്മുടെ കുഞ്ഞിക്കിളി നിലവിളിച്ചു, അമ്മേ അമ്മേ എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചു. അപ്പോഴാണ് നമ്മുടെ അമ്മക്കിളി ആ വഴി കടന്നു വന്നത്. വേഗം അമ്മക്കിളി അപകടം മനസ്സിലാക്കി തൻ്റെ കുഞ്ഞിക്കിളിയെ കൊക്കിലൊതുക്കി പറന്നകന്നു. അങ്ങനെ കൂട്ടിലെത്തി. അപ്പോൾ കുഞ്ഞിക്കിളിക്ക് തൻ്റെ തെറ്റുബോധ്യമായി. കുഞ്ഞിക്കിളി അമ്മക്കിളിയോട് പറയും, അമ്മേ ഞാൻ അമ്മ പറഞ്ഞത് അനുസരിക്കാത്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ വന്നതെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അമ്മ എന്നോട് ക്ഷമിക്കണം, എൻ്റെ ഉള്ളിലെ മോഹം കൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തു പോയതെന്ന് പറയും. അപ്പോൾ അമ്മക്കിളി പറയും, എനിക്ക് മനസ്സിലായ കുഞ്ഞെ, പക്ഷേ അമ്മച്ചി പറഞ്ഞിരുന്നത് കേട്ടിരുന്നുവെങ്കിൽ നിനക്ക് ഇങ്ങനെയൊന്നും വരില്ലായിരുന്നല്ലോ, ഇപ്പം നിനക്ക് നിൻ്റെ തെറ്റുബോധ്യമായല്ലോ, ഇനി അമ്മ പറയുന്നതൊക്കെ കേട്ട് നല്ല കുട്ടിയായിട്ട് ജീവിക്കണം. കഥ ഇഷ്ടമായോ എല്ലാവർക്കും? നമ്മുടെ ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ പെട്ടതാണ് നമ്മുടെ ഈ 10 കൽപ്പനകൾ അല്ലേ. നമ്മുടെ ഈ 10 കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ നിയമം പോലെയല്ല, ദൈവത്തിൻ്റെ നിയമം മനുഷ്യരുടെ നിയമങ്ങൾ പോലെയല്ല, നമുക്ക് ഒരിക്കലും അത് മാറ്റി എഴുതാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചും അനുസരിച്ചൊക്കെ നല്ല മക്കളായിട്ട് ജീവിക്കണം. ഇനി നമുക്ക് ഏതൊക്കെ കൽപ്പനകളാണ് ദൈവം മോശ വഴി കൈമാറിയതെന്ന് നമുക്ക് അറിയണ്ടേ? ടീച്ചർ പറഞ്ഞു തരാം. ഒന്നാമത്തെ കൽപ്പന എന്താണ്? നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. പിന്നെ രണ്ടാമത്തെ കൽപ്പന, ദൈവത്തിൻ്റെ തിരുനാമം വൃഥ പ്രയോഗിക്കരുത്. പിന്നെ മൂന്നാമത്തെ കൽപ്പന ഏതാ? ആ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. നമുക്കറിയാം അല്ലേ, ദൈവം സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയത് 6 ദിവസം കൊണ്ടാണ് അല്ലേ. അങ്ങനെ 7-ാമത്തെ ദിവസം ദൈവം വിശ്രമിച്ചു അല്ലേ. അപ്പോൾ ദൈവം വിശ്രമിച്ച ആ ദിവസമാണ് നമ്മൾ കർത്താവിൻ്റെ ദിവസമായിട്ട് കരുതുന്നത് അല്ലേ. അതുകൊണ്ടല്ലേ നമ്മളെല്ലാവരും ഞായറാഴ്ചകളിലൊക്കെ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോകുന്നത്. മനസ്സിലായോ? 4-ാമത്തെ കൽപ്പന എന്താ? ആ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. ആ നമ്മൾ മാതാപിതാക്കളും മുതിർന്നവരും ഒക്കെ പറയുന്നത് നമ്മൾ അനുസരിക്കണം, അവരെ നമ്മൾ വേണ്ട വിധത്തിൽ ബഹുമാനിക്കണം കേട്ടോ. ഇനി 5-ാമത്തെ പ്രമാണം എന്താണ്? 5-ാമത്തെ പ്രമാണം കൊല്ലരുത്. പിന്നെ 6-ാമത്തെ പ്രമാണം എന്താണ്? ആ വ്യഭിചാരം ചെയ്യരുത്. നമ്മൾ ചീത്തയായിട്ടുള്ള ഒരു ചിന്തയോ വിചാരമോ ഒന്നും നമ്മുടെ മനസ്സിൽ ഒരിക്കലും കടന്നു വരരുത്. ഇനി 7 എന്താ? മോഷ്ടിക്കരുത്. എന്ന് വെച്ചാലിപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അമ്മച്ചി കാണാണ്ടൊക്കെ പഞ്ചസാര ടിന്നിന്ന് ഇത്തിരി പഞ്ചസാരയൊക്കെ ചിലപ്പോൾ എടുത്ത് തിന്നിട്ടുണ്ടാവും അല്ലേ. ആ എന്നിട്ട് അമ്മ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ എല്ലാം കാണുന്ന നമ്മുടെ ദൈവം തമ്പുരാൻ ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പം നമ്മൾ മറ്റുള്ളവരെ കാണരുത് എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു പാപങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ഇതിൽ പെടുന്നതാണ് കേട്ടോ.
പിന്നെന്താ കള്ളസാക്ഷി പറയരുത്. നുണ പറയാറുണ്ടോ മക്കള്? ആ നുണ, ചെറിയ ചെറിയ നുണകളൊക്കെ ചിലപ്പോൾ പറയാറുണ്ടല്ലേ. അപ്പം അങ്ങനെ നമ്മൾ പറയുന്ന കുഞ്ഞു കുഞ്ഞു നുണകൾ അല്ലേ, അതും പാപം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ പാപങ്ങളായാലും നമ്മളത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. പിന്നെന്താ, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. അതായത് മറ്റുള്ളവരുടെ മുതലുകൾ നമ്മൾ സ്വന്തമാക്കണമെന്ന ഒരു മോഹം പോലും നമ്മുടെ ഉള്ളിൽ കടന്നു വന്നാൽ അത് പാപമാണെന്നാണ് നമ്മുടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ 10 കൽപ്പനകൾ മനസ്സിലായോ എന്തൊക്കെയാണെന്നുള്ളത്? ഇനി ഈ 10 കൽപ്പനകളെ 2 കൽപ്പനകളായിട്ട് സംഗ്രഹിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ടീച്ചർ പറയാം. ഒന്ന്, എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം. എന്താണ്? എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം. 2, തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. അപ്പോൾ ദൈവം നമ്മളിവിടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താ? സ്നേഹത്തിൻ്റെ വിലയാണല്ലേ പഠിപ്പിക്കുന്നത്. നമ്മൾ പരസ്പരം സ്നേഹിക്കണം, പിന്നെ എല്ലാറ്റിനും ഉപരിയായിട്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. അതാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ 10 കൽപ്പനകളൊക്കെ കേട്ടപ്പോൾ എൻ്റെ കുഞ്ഞുമക്കൾ തോന്നിയോ, ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ പാപമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിയോ? അപ്പോൾ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈശോയോട് പറയണം, ഈശോയെ എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ ആ പാപം ചെയ്തു പോയത്. ഇന്നാണ് എനിക്ക് മനസ്സിലായത് ഇതൊക്കെ പാപമാണെന്നുള്ളത്, മനസ്സിലായത് എനിക്ക് ഇപ്പോഴാണ്. അപ്പോൾ ഈശോയെ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഈശോയുടെ മാപ്പ് ചോദിക്കണം. അപ്പോൾ ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. ഈ കൽപ്പനകളൊക്കെ നമ്മൾ അനുസരിക്കേണ്ടവരല്ലേ, ആണല്ലേ? ആ എന്തുകൊണ്ടാണ്? നമ്മളൊക്കെ ഒരു ലക്ഷ്യം വെച്ചാണ് ജീവിക്കുന്നത് അല്ലേ. നമ്മുടെയൊക്കെ ലക്ഷ്യം എന്താ? ആ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ. അപ്പോൾ സ്വർഗമാകുന്ന നമ്മുടെ ജീവിതയാത്ര ലക്ഷ്യമാക്കി നമ്മളെ പോകുമ്പോൾ നമ്മുടെ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ചൂണ്ടു പലകകളാണ് ഏത്? നമ്മുടെ ദൈവ കൽപ്പനകൾ അല്ലേ. സംശയമൊന്നുമില്ലല്ലോ. കാരണം എന്താ, നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്യുകയാണെന്ന് വയ്ക്കാം. ഒരു സ്ഥലത്തേക്ക് നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്, നമുക്ക് ആ സ്ഥലത്തെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, റോഡിൽ നമ്മൾ ദിശാബോർഡുകളൊക്കെ കാണും അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കും, ആ ഇനി കുറച്ചും കൂടെ പോകാനുണ്ട്. അങ്ങനെ അതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുക. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്താൻ വേണ്ടിയിട്ട് നമ്മെ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് എന്ത്? ദൈവം തരുന്ന ഈ കൽപ്പനകൾ. അപ്പം അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചും അനുസരിച്ചും നല്ല മക്കളായിട്ട് ജീവിക്കണം വേണ്ടേ. നമ്മൾ മനസ്സിലാക്കി കൽപ്പനകൾ എന്ന് പറയുന്നത് എന്താണ്? ആ ജീവൻ്റെ വഴികൾ അഥവാ ജീവനിലേക്കുള്ള വഴികളാണെന്ന് മനസ്സിലാക്കിയല്ലേ. അപ്പം നമ്മൾ ദൈവിക ജീവനിൽ വളരാനായിട്ട് നമ്മൾ എന്ത് പാലിക്കണം? ദൈവകൽപ്പനകൾ പാലിച്ചും അനുസരിച്ചും ജീവിക്കണം. അപ്പം നമ്മൾ ദൈവമക്കളായി തന്നെ വളരും, നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റിയിലേക്കൊക്കെ കടക്കാം. നമ്മുടെ ഈ പാഠഭാഗത്തിൽ നമുക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തിയിട്ട് മക്കളെല്ലാവരും നന്നായി പഠിക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, 10 കൽപ്പനകളുണ്ടല്ലേ, ആ 10 കൽപ്പനകൾ നിർബന്ധമായിട്ടും എല്ലാവരും മനപ്പാടാക്കണം കേട്ടോ. അത് നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും പഠിച്ചിരിക്കണം. പിന്നെ ഇന്ന് ഇപ്പം നമ്മളൊരു തീരുമാനം എടുക്കണം. എന്താണ്? ആ നമ്മൾ ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിച്ചു കൊള്ളാം എന്നൊരു തീരുമാനം നമ്മൾ എടുക്കണം കേട്ടോ. ഇനി ഒരു ആക്ടിവിറ്റി ആയിട്ട് ടീച്ചർ തരുന്നത്, നമ്മുടെ പേജ് നമ്പർ 36 ഒരു കടങ്കഥയുണ്ട് അല്ലേ. കടങ്കഥയൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ. അതിൻ്റെ ഉത്തരം കണ്ടെത്തി എഴുതിയിട്ട് നമ്മുടെ ടീച്ചർക്ക് അത് അയച്ചു തരണം. ഇതാണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ആക്ടിവിറ്റി. എല്ലാവരും അത് നന്നായി ചെയ്യുന്ന എനിക്കറിയാം. ഇനി നമുക്കൊരു ചെറിയൊരു പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് അവസാനിപ്പിക്കാം. എല്ലാ മക്കളും ഒന്ന് എഴുന്നേറ്റ് നിന്നേ, പ്രാർത്ഥിക്കാം നമുക്ക്. ഇസ്രായേൽ മക്കൾക്ക് ദൈവകൽപ്പനകൾ നൽകിയ സ്നേഹപിതാവായ ദൈവമേ, ദൈവകൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ എല്ലാ കുഞ്ഞുമക്കളും ഒന്നിച്ച് ആടി എഴുന്നേറ്റേ.
എഴുന്നേറ്റോ നിങ്ങൾ. നമുക്ക് നമ്മെ തന്നെ വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണത്തിനായിട്ട് ഈശോയ്ക്ക് സമർപ്പിക്കാം. എല്ലാവരും കയ്യൊന്ന് കൂപ്പി പിടിച്ചേ. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ടീച്ചറ്, ഇന്ന് നിങ്ങൾക്കേ ഒരു ചെറിയ പാട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമുക്ക് ഈ കുഞ്ഞു പാട്ട് പഠിച്ചിട്ട് നമുക്ക് ഈശോനെ സ്തുതിക്കാം. ടീച്ചറ്, നിങ്ങൾക്ക് ഈ നാല് വരി പാട്ട് പാടിത്തരാം. എന്നിട്ട് നിങ്ങൾ ആ ടീച്ചറുടെ കൂടെ ഏറ്റു പാടിക്കോളോട്ടാ. കുഞ്ഞുണ്ണീശോയെ, എനിക്കൊരു അനുഗ്രഹം തരുമോ, അനുഗ്രഹം തരുമോ ഉണ്ണി, അനുഗ്രഹം തരുമോ. പാട്ടിൻ്റെ വരികൾ കുട്ടികൾക്ക് മനസ്സിലായോ? നമുക്കൊരുമിച്ചൊന്ന് പാടി നോക്കിയാലോ. കുഞ്ഞുണ്ണീശോയെ, എനിക്കൊരു അനുഗ്രഹം തരുമോ, അനുഗ്രഹം തരുമോ ഉണ്ണി, അനുഗ്രഹം തരുമോ. കൊള്ളാലോ നിങ്ങൾ, നല്ല സൂപ്പറായിട്ട് പാടിയല്ലോ. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം അല്ലേ. അതിന് മുൻപായിട്ട് നമ്മൾ എന്താ ചെയ്യാറ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കാറുണ്ടല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? രണ്ട് പ്രധാനപ്പെട്ട വാക്കുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ. ഏതൊക്കെയാണ് ആ വാക്കുകൾ? ജാസ്മിൻ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഒന്ന്, അപ്പം എന്നുള്ള വാക്ക് അല്ലേ. രണ്ടോ, പെസഹ എന്നുള്ള വാക്ക്, മിടുക്കി. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയ ഒരപ്പത്തിൻ്റെ പേര് നമ്മൾ പഠിച്ചുല്ലോ. ആ അപ്പത്തിൻ്റെ പേരെന്താണ്? ജോസഫ്. ജോസഫിന് കിട്ടോ? ഇല്ലേ. എന്നാൽ ആൽബിൻ മോന്ന് പറഞ്ഞു കൊടുത്തേ. മന്ന എന്നുള്ള ആ അപ്പത്തിൻ്റെ പേരല്ലേ, മിടുക്കന്മാർ. പിന്നെ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നേ? പുതിയ നിയമത്തിൽ തൻ്റെ തിരുശരീരവും തിരുരക്തവും അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ നമുക്ക് ആരാ തന്നേ? അലക്സ്. ഈശോ മിശിഹാലേ, നിങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ഉത്തരം പറയുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ നമ്മുടെ പാഠഭാഗത്തിൽ 43-ാമത്തെ പേജിൽ എന്ത് പഠിച്ചു? വിശുദ്ധ കുർബാനയെ കുറിച്ച് ഒരു ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എല്ലാവരും ആ പേജ് നമ്പർ ഒന്ന് എടുത്തേ. പേജ് നമ്പർ 43. അവിടെ നമ്മൾ എന്താ കണ്ടത്? ഒന്ന് ഉറക്കെ വായിച്ചാലോ എല്ലാവർക്കും. അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ തൻ്റെ തിരുശരീരവും തിരുരക്തവും നൽകുന്ന കൂദാശയാണ് എന്ത്? വിശുദ്ധ കുർബാന അല്ലേ. പിന്നെ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നേ? പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചു അല്ലേ. എന്താണ് അലീന? പെസഹ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കടന്നു പോകൽ എന്നാണ്. പിന്നെ നമ്മൾ പഴയ നിയമത്തിലത്തെ പെസഹ തിരുനാളിനെ കുറിച്ച് പഠിച്ചു, പുതിയ നിയമത്തിലത്തെ പെസഹ തിരുനാളിനെ കുറിച്ചും പഠിച്ചു. പഴയ നിയമത്തിൽ എന്തിനാണ് അവർ പെസഹ തിരുനാൾ ആചരിച്ചിരുന്നത്? ഇസ്രായേൽ ജനം ഈജിപ്തിലത്തെ അവരുടെ അടിമത്തത്തിൽ നിന്ന് മോചിതരായതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അവർ അന്ന് പെസഹ തിരുനാൾ ആചരിച്ചിരുന്നത്. പുതിയ നിയമത്തിലോ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിനെയാണ് നമ്മൾ പെസഹ തിരുനാൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈശോ സഹായിച്ച എല്ലാം ഓർമ്മയുണ്ടല്ലോ. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നമ്മൾ ഇന്നത്തെ പാഠഭാഗത്തിൽ എന്താ പഠിക്കുന്നത് അറിയും നിങ്ങൾക്ക്? നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ പോയിന്റ് പഠിക്കാം. അതായത് വിശുദ്ധ കുർബാന എങ്ങനെയാണ് നമുക്ക് രക്ഷ നൽകുന്നത്, അല്ലെങ്കിൽ വിശുദ്ധ കുർബാന എങ്ങനെയാണ് നമുക്ക് നിത്യജീവൻ നൽകുന്നത്. ഈ പോയിന്റ് പഠിക്കാനായിട്ടേ നമുക്ക് ബൈബിളിൻ്റെ സഹായം ആവശ്യമുണ്ട്. വിശുദ്ധ യോഹന്നാൻ സ്ലീഹായുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിലാണ് വിശുദ്ധ കുർബാന എങ്ങനെയാണ് നമുക്ക് നിത്യജീവൻ നൽകുന്നത് എന്നതിനെ കുറിച്ച് പറയുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 54-ാമത്തെ വാക്യം എന്താ പറയണെന്നറിയോ? ഈശോ പറയാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അതോടൊപ്പം തന്നെ
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് 6-ാമത്തെ അധ്യായത്തിൽ 55-ാമത്തെ വാക്യം എന്താ പറയുന്നതെന്നറിയോ? യേശു പറയാണ്, എൻ്റെ ശരീരമാണ് യഥാർത്ഥ ഭക്ഷണം, അതുപോലെ എൻ്റെ രക്തമാണ് യഥാർത്ഥ പാനീയം. ഈ രണ്ട് വചന ഭാഗങ്ങളും നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചോളോട്ടാ. ഈ വചനം ടീച്ചർ പറഞ്ഞ സമയത്ത് നിങ്ങളൊരു വാക്ക് ശ്രദ്ധിച്ചോ? നിത്യജീവൻ എന്ന വാക്ക്. നിത്യമായ ജീവൻ, അതായത് എന്നും നിലനിൽക്കുന്ന ജീവൻ. നമ്മളെവിടെ വസിക്കുന്ന മക്കളെ? നമ്മളെവിടെ താമസിക്കുന്നേ? ആ ഭൂമിയിലല്ലേ. നമ്മൾ എല്ലാവരും ഭൂമിയിൽ ജനിച്ച് ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും ഒരു ദിവസം മരിക്കും അല്ലേ. നമ്മളും മരിക്കും. മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്ന മക്കളെ? ഒന്നെങ്കിൽ നമ്മൾ സ്വർഗത്തിലേക്ക് പോകും, അല്ലെങ്കിലോ നരകത്തിലേക്ക് പോകും. പിന്നെയോ ആ ഒരു ശുദ്ധീകരണ സ്ഥലം കൂടി ഉണ്ടല്ലേ. നമ്മൾ ചെയ്തിട്ടുള്ള പ്രവർത്തികൾക്ക് അനുസരിച്ചിട്ടാണ് ദൈവം നമ്മളെ എങ്ങോട്ടേക്കാന്ന് വെച്ചാൽ അങ്ങോട്ട് നയിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് മരണത്തിന് ശേഷം നമ്മൾ ജീവിക്കണം അല്ലേ. അതിനെയാണ് നമ്മൾ നിത്യജീവൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നിത്യജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ ഈശോ പറഞ്ഞതുപോലെ ഈശോയുടെ ശരീരമാകുന്ന അപ്പവും ഈശോയുടെ രക്തമാകുന്ന വീഞ്ഞും നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ ഈശോയുടെ ശരീര രക്തങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും? നിത്യജീവൻ ലഭിക്കും. നമുക്കൊരു പാട്ട് പഠിച്ചാലോ? നമ്മുടെ പാഠപുസ്തകത്തില് 45-ാമത്തെ പേജില് ആ പാട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പാട്ടല്ലേ. നമുക്കൊന്ന് ഒരുമിച്ച് പാടി നോക്കാം. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോൻ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമായി. അപ്പൊ എന്താ ഈശോ പാട്ടിൽ പറഞ്ഞത്? നിത്യജീവൻ ലഭിക്കണമെങ്കിൽ നമ്മൾ ഈശോയെ സ്വീകരിക്കണം എന്നല്ലേ. ഈശോയുടെ ശരീരവും രക്തവും നമ്മൾ സ്വീകരിക്കണം. ഇനി നമുക്ക് 2-ാമത്തെ പോയിന്റ് പഠിച്ചാലോ. വിശുദ്ധ കുർബാന എങ്ങനെയാണ് ഐക്യത്തിന്റെ കൂതാശയായിട്ട് മാറുന്നതെന്നല്ലേ. നമ്മുടെ വിശുദ്ധ കുർബാന ഉണ്ടല്ലോ, ഈശോ സ്ഥാപിച്ച വിശുദ്ധ കുർബാന എന്താണെന്നറിയോ? ഐക്യത്തിന്റെ കൂതാശയാണ്. വിശുദ്ധ കുർബാന എങ്ങനെയാണ് ഐക്യത്തിന്റെ കൂതാശയായിട്ട് മാറുന്നത് എന്ന് ടീച്ചർ 3 കാര്യങ്ങളിൽ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരും. 1, നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന സമയത്തെ ശോസ്ത്രക്കാഴ്ചയിടാറില്ല. നമ്മൾ ശോസ്ത്രക്കാഴ്ച വഴിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ദൈവാലയത്തിൽ വന്നു ചേർന്ന എല്ലാവരും അവർക്ക് ആവുന്ന വിധത്തിൽ നമ്മൾ ഈശോയ്ക്ക് നമ്മൾ കാഴ്ച സമർപ്പിക്കുന്നുണ്ടല്ലേ. അങ്ങനെ എല്ലാവരും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ഒരു ഐക്യത്തിൽ പോവാണ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ സമാധാനം ആശംസിക്കുന്നുണ്ടല്ലേ. നമ്മൾ എങ്ങനെയാണ് സമാധാനം ആശംസിക്കാറ് മക്കളെ? നമ്മൾ സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് പരസ്പരം നമ്മൾ സമാധാനം ആശംസിക്കും അല്ലേ. അപ്പൊ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയാറില്ലേ മക്കളെ. അങ്ങനെ സന്തോഷത്തോടു കൂടി നമ്മുടെ ദേവാലയത്തിൽ വന്നിട്ടുള്ള എല്ലാവരും ഒരേ മനസ്സോടെ അങ്ങനെ പറയുമ്പോൾ അവിടെ വീണ്ടും ഒരു ഐക്യം രൂപീകരിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഈശോയുടെ ശരീരമാകുന്ന അപ്പവും ഈശോയുടെ രക്തമാകുന്ന പാനീയം അല്ലെ, നമ്മൾ വീഞ്ഞും കുടിച്ചു കഴിഞ്ഞാൽ, നമ്മളത് സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? നമ്മൾ എല്ലാവരും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഐക്യത്തിൽ പ്രവേശിക്കുന്നു. അപ്പൊ നമ്മുടെ ബൈബിളിൽ പുതിയ നിയമത്തിൽ നമ്മൾ എന്ത് കാണുന്നുണ്ട്? അപ്പസ്തോന്മാരുടെ പ്രവർത്തനങ്ങളിൽ 2-ാമത്തെ അധ്യായത്തിലെ 46-ാമത്തെ വാക്യമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്നത്. അവർ ഏക മനസ്സോടെ താൽപര്യപൂർവം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് പണ്ടുകാലത്തെ സ്ലീഹന്മാരെ ഒരേ മനസ്സോട് കൂടി പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3-ാമത്തെ പോയിന്റ് പഠിക്കാം. അതായത് വിശുദ്ധ കുർബാന എങ്ങനെയാണ് ഈശോയുടെ സ്നേഹവിരുന്നായിട്ട് മാറുന്നത് എന്നാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് വീണ്ടും ബൈബിളിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. നമ്മൾ പുതിയ നിയമത്തിലല്ലേ നമുക്ക് വിശുദ്ധ പൗലോസ് സ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ 17-ാമത്തെ വാക്യം ഇതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, അപ്പം ഒന്നേയുള്ളൂ, അതിനാൽ പലരായിരിക്കുന്ന നാം ഏക ശരീരമാണ്. അതായത് ഈശോ നൽകുന്ന സ്നേഹ വിരുന്നാണ് എന്ത്? വിശുദ്ധ കുർബാന അല്ലേ. ഈ വിശുദ്ധ കുർബാനയിൽ
നമ്മളെല്ലാവരും പങ്കെടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മളും ഈശോയും തമ്മിൽ അവിടെ ഐക്യപ്പെടുന്നുവല്ലേ. അതുമാത്രമാണോ? അല്ല, നമ്മളെല്ലാവരും അല്ലേ സഭയുടെ സഭയാകുന്ന ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും അല്ലേ. അപ്പം നമ്മളെല്ലാവരും ഈശോയാകുന്ന ഒരൊറ്റ അപ്പം സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? നമ്മൾ പലരാണെങ്കിലും അവിടെ നമ്മൾക്ക് എല്ലാവരും നമ്മൾ ഒരുമയോടെ നിൽക്കുന്നു അല്ലേ. നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഐക്യം അവിടെ വരുന്നുണ്ട്. അങ്ങനെയാണ് ഈശോയുടെ സ്നേഹവിരുന്ന് നമ്മൾ സ്വീകരിക്കേണ്ടത്. അങ്ങനെ ഈശോയുടെ സ്നേഹവിരുന്നാകുന്ന വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുകയും ഈശോയെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആ ഐക്യം വരുന്നു. മാത്രമല്ല ഈ ഐക്യത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പരസ്പരം സഹായിക്കുവാനും സ്നേഹിക്കുവാനൊക്കെ നമുക്ക് സാധിക്കുന്നു. മാത്രമല്ല ഈ വിശുദ്ധ കുർബാന എന്ന ഈശോയുടെ സ്നേഹവിരുന്നിലെ നമ്മൾ യോഗ്യതയോടെ കൂടെ വേണം നമ്മൾ സ്വീകരിക്കാനായിട്ട്. എങ്ങനെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക? ഇപ്പം നമുക്കറിയാം കോവിഡ് കാലമാണല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? മക്കളൊക്കെ രാവിലെ എഴുന്നേറ്റിട്ടല്ലേ ഏറ്റവും ആദ്യത്തെ സമയം, അതായത് പ്രഥമ സമയം നമ്മൾ ഈശോയ്ക്ക് സമർപ്പിക്കണം. അപ്പോൾ ആ സമയത്താണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ടത്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മൾ കുർബാന പുസ്തകമൊക്കെ പിടിച്ച് അച്ഛൻ്റെയും പിന്നെ നമ്മളുടെ ഗായക സംഘത്തിൻ്റെ ഒക്കെ കൂടെ നമ്മൾ ഉറക്കേണ ഉച്ചത്തിൽ നമ്മളുടെ പ്രാർത്ഥനകളും പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ ഈശോയ്ക്ക് ഒത്തിരി സന്തോഷമാവും. നമ്മളങ്ങനെ ചെയ്യില്ലേ? അങ്ങനെ യോഗ്യതയോടു കൂടെ വേണം നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട്. അങ്ങനെ പങ്കെടുക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മൾ വിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായിട്ടും നമ്മൾ പങ്കെടുക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ആത്മീയമായിട്ടുള്ളൊരു പോഷണം അല്ലേ. നമുക്ക് ആത്മീയ പോഷണം നൽകുന്നത് ആരാണ്? ഈശോയാണ്. ഈശോയാകുന്ന അപ്പവും പിന്നെ വീഞ്ഞും സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് ആത്മാവിന് ആവശ്യമായിട്ടുള്ള പോഷണം ലഭിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ടീച്ചർ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്കൊന്നുകൂടി ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കിയാലേ നമ്മൾ എന്തൊക്കെ പറഞ്ഞേന്ന്. ടീച്ചർ റെഡിയാണോ? നിങ്ങൾ ബോറടിച്ചോ? ഇല്ല അല്ലേ, നിങ്ങളൊക്കെ നല്ല മക്കളാണ് കേട്ടോ. അപ്പോൾ ടീച്ചർ ഇന്നത്തെ ക്ലാസ്സിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, വിശുദ്ധ കുർബാന എങ്ങനെയാണ് നമുക്ക് രക്ഷ നൽകുന്നത്, അഥവാ വിശുദ്ധ കുർബാന എങ്ങനെയാണ് നമുക്ക് നിത്യജീവൻ നൽകുന്നത്. രണ്ട്, വിശുദ്ധ കുർബാന എങ്ങനെയാണ് ഐക്യത്തിൻ്റെ കൂതാശയായിട്ട് മാറുന്നത്. മൂന്ന്, വിശുദ്ധ കുർബാന എങ്ങനെയാണ് ഈശോയുടെ സ്നേഹവിരുന്നായിട്ട് മാറുന്നത്. അങ്ങനെ ഈശോയുടെ സ്നേഹവിരുന്നിൽ നമ്മൾ പങ്കെടുക്കണം അല്ലേ. നമ്മൾ എങ്ങനെ പങ്കെടുക്കുന്ന മക്കളെ? നമ്മൾ ഈശോയുടെ അപ്പവും പിന്നെ ഈശോയുടെ വീഞ്ഞും നമ്മൾ സ്വീകരിക്കണം അല്ലേ. നമ്മൾ യോഗ്യതയോട് കൂടെ സ്വീകരിക്കണം. എന്നാൽ മാത്രമേ ആ വിശുദ്ധ കുർബാന പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെ വിശുദ്ധ കുർബാന നമ്മൾ പൂർണ്ണ യോഗ്യതയോട് സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ ആത്മാവിന് ആവശ്യമായിട്ടുള്ള പോഷണം അവിടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ടീച്ചർ ഇനി അടുത്തത് ഒരു അസൈൻമെൻ്റ് ആണ് തരാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ആദ്യ കുർബാന സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കാവുമല്ലേ. നിങ്ങൾ നമസ്കാരങ്ങളൊക്കെ പഠിക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ ടീച്ചർ ഇന്ന് നിങ്ങൾക്ക് ഒരു നമസ്കാരമാണ് ആക്ടിവിറ്റി ആയിട്ട് തരാൻ പോകുന്നത്. അതായത് നമുക്ക് വിശ്വാസ പ്രമാണം പഠിക്കാനുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും വിശ്വാസ പ്രമാണം നിങ്ങൾ നോക്കിയിട്ട് ഒരു നമ്മുടെ നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതിയോളൂ കേട്ടോ. പകർത്തി എഴുതുമ്പോൾ തെറ്റൊന്നും വരുത്താൻ പാടില്ല കേട്ടോ. എന്നിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. നമുക്ക് പ്രാർത്ഥിച്ചാലെന്നാൽ എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. ഞങ്ങളുടെ കുഞ്ഞുണ്ണീശോയെ, വിശുദ്ധ കുർബാനയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആമേൻ. വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ, പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം. വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ, പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം. ജീവിതമാകും തോണിയത് രക്ഷകനാമേ യേശുവിനെ, ജീവിതമാകും തോണിയത് രക്ഷകനാമേ യേശുവിനെ. കൂട്ടിനിരുത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ, കൂട്ടിനിരുത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ.